നിരക്കി കഴിഞ്ഞ് ഇതിന്റെ ഒരു ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഈച്ചയ്ക്ക് ദേഷ്യം വരും, അതിനൊരു ഇതിനൊരു വൈബ്രേഷൻ വരും. അങ്ങനെ കണ്ടാൻ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡോട്ട് ഒന്ന് മേലോട്ട് വെക്കണം. ജരിച്ചു വെച്ചു അല്ല എനിക്ക് ഊതാ ചുമയും പനിയും ഊതും ശക്തിയില്ല എന്നെ കൂത്തല്ലോ എന്നെ കുത്തി ഞാൻ പാടയിട്ട ചോടും അതുകൊണ്ടല്ലേ ഞാൻ എടുക്കാം അതുകൊണ്ടാ ഞാനും എടുക്കാം ഞാൻ ഇട്ട ചോടുള്ളൂ വാതിലാണ്. ചിലപ്പോ അവർക്കൊരു രസം തോന്നും. തീർച്ച അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ചെത്തി കളയണം വെച്ചാ നമ്മള് ഇടിച്ചാത്തി ഇങ്ങനെ വെച്ചിട്ട് മുകളിലോട്ട് മുകളിലോട്ട് കഴിഞ്ഞാൽ ഇതിങ്ങ് പോകും. താഴെ നിന്ന് മുകളിലോട്ട് വേണം ചെത്തി എടുക്കാൻ അല്ലേ? അങ്ങനെയാണെ നമുക്ക് എളുപ്പമുണ്ട്. പണി പിടിച്ചു കുഴപ്പമില്ല. ഇങ്ങനെ വരുന്നതേ ഇങ്ങനെ തേന ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാക്റ്റിന്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നം വരും. ആണോ? അങ്ങോട്ട് പിടിക്കാം. അങ്ങോട്ട് പിടിക്കാം. ഒരു മൂല കൂടി പോയി മറ്റേ തരിച്ച് കുറച്ചാലും കുഴപ്പമില്ല. മറ്റേ നടുക്കൂടെ അങ്ങ് കിട്ടും. ഇത് കഴുകാനൊന്നും ഇല്ലല്ലോ. മറ്റേ അല്ലല്ലോ. ഇവിടെ അല്ലേ? തപത് തന്നെ എടുത്ത് വെക്കാൻ പഠിക്കുന്നു. ഒഴുകുന്നു
അവിടെ താഴെ ഇവിടെ ഹലോ എനിക്ക് ഇവിടെ മുടിക്കാം ഒട്ടിപ്പോയി തേങ്ങ എന്റെ കയ്യിൽ വിട്ടാണ് അതേപോലെ തന്നെ. ഹലോ, നീ ഒന്നും കൂടെ ആ വട്ടെ ഇപ്പൊ എന്നാ ചേച്ചി ഞാനവിടെ ഇല്ല ചേച്ചി, ഞാനൊരു വഴി വരെ പോയതാ. അങ്ങനെ തന്നെ വെച്ചേക്കാവോ, സൈഡാപ്പം കട്ട് ചെയ്യണ്ടേ? അവിടെ പുതിയെടുക്കാം. അതിന്റെ ആട തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലേ, ഇവിടെ ഏതെങ്കിലും വെച്ചു കൊടുക്കാം. മുട്ടയുണ്ട്, ഇച്ചിരി വെള്ളം തളിച്ചിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അതൊക്കെ അവിടെ കെട്ടിക്കഴിയുമ്പോ ആ ഗ്യാപ്പ് വള്ളിയെത്തിയില്ല. അവിടെ കെട്ടിക്കഴിയുമ്പോ ഇവിടെ പൊങ്ങിയിരിക്കും. നമ്മള് സൈഡിൽ മറ്റേ ഇതും കൂടി ഇട്ട് കെട്ടുവറച്ചുകൂടെ നിറഞ്ഞ പെട്ടി ഏതാ നോക്കിയില്ല.